എല്ലാവർക്കും ഡെയിലി കേരള സിലബസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലെ ഫോർത്ത് സ്റ്റാൻഡേർഡിലെ EVSന്റെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വണ്ടർ വേൾഡ് ഓഫ് ബേർഡ്സ് എന്ന യൂണിറ്റ് ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് അല്ലെ, പക്ഷികളെ കുറിച്ചുള്ള പഠനമാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണ്? റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഫ്ലൈറ്റ്ലെസ് ബേർഡ്സ്. പറക്കാത്ത പക്ഷികളെ കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കാനാണ്. പറക്കാത്ത പക്ഷികൾ എന്ന് പറഞ്ഞാൽ പക്ഷിയാണെങ്കിലും പറക്കാൻ കഴിവില്ലാത്ത പക്ഷികളുണ്ട്. പരിണാമത്തിനിടയിൽ പറക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ട പക്ഷികളെയാണ് പറക്കാത്ത പക്ഷികൾ എന്ന് പറയുന്നത്, ഫ്ലൈറ്റ്ലെസ് ബേർഡ്സ്. ഇന്ന് 60-ലധികം പറക്കാത്ത പക്ഷികൾ ഭൂമിയിലുണ്ട്. അവയിൽ പ്രസിദ്ധമായത് പെൻഗ്വിൻ, ഒട്ടകപ്പക്ഷി, എമു, കാസവറി, റിയ ആൻഡ് കിവി. അതുപോലെ ലോകത്തിലെ ഏറ്റവും ചെറിയ പറക്കാനാകാത്ത പക്ഷിയാണ് ഇൻഅസസിബിൾ ഐലൻഡ് റെയിൽ. അതിന്റെ നീളം 12.5 സെന്റിമീറ്റർ ആണ്. ഭാരം 34.7 ഗ്രാമും. പറക്കാത്ത പക്ഷികളിൽ ഏറ്റവും വലിയ പക്ഷി ഒട്ടകപ്പക്ഷിയാണ്. ഒട്ടകപ്പക്ഷി ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിയാണ് അല്ലേ. ഏറ്റവും കൂടുതൽ ഭാരമുള്ളതും ഒട്ടകപ്പക്ഷിക്കാണ്. ഏതാണ്ട് 2.7 മീറ്ററോളം ഉയരവും 156 കിലോയോളം ഭാരവും ഒട്ടകപ്പക്ഷിക്ക് വെക്കാറുണ്ട്. നമ്മൾ വളർത്തുന്ന ധാരാളം വളർത്തു പക്ഷികൾക്കും കാലക്രമേണ അവയുടെ പറക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കോഴി, താറാവ് ഇവയെല്ലാം അതിൽ പെടുന്നതാണ്. ഈ പക്ഷികളുടെ എല്ലാം പൂർവികർ പറക്കാൻ കഴിവുള്ളവരായിരുന്നു. പരിണാമത്തിനിടയിൽ പറക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടവയാണ് പെൻഗ്വിനും, എമുവും, ഓസ്ട്രിച്ചും, റിയയും എല്ലാം. അപ്പൊ നമുക്ക് നോട്ട് എഴുതാം. ഫ്ലൈറ്റ്ലെസ് ബേർഡ്സ് ആർ ബേർഡ്സ് വിച്ച് കനോട്ട് ഫ്ലൈ. ദേ റിലൈ ഓൺ ദർ എബിലിറ്റി ടു റൺ ഓർ സ്വിം ആൻഡ് ഹാവ് ഇവോൾവ്ഡ് ഫ്രം ദർ ഫ്ലൈയിങ് ആൻസെസ്റ്റേഴ്സ്. ത്രൂ എവല്യൂഷൻ ദേ ലോസ്റ്റ് ദ എബിലിറ്റി ടു ഫ്ലൈ. പരിണാമത്തിലൂടെ അവർക്ക് പറക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു. There are about 60 species living today. The best known being the penguin, ostrich, emu, cassowary, rhea and kiwi. Most flightless birds are missing the keel of the breast bone, the part of the bone that attaches to flight muscles. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. Where do birds build nest? പക്ഷികൾ എവിടെയൊക്കെയാണ് കൂട് വെക്കാറുള്ളത്? നമ്മൾ ഇന്ന് ക്ലാസ്സിൽ കണ്ടു, ഒരുപാട് കൂടുകൾ കണ്ടു അല്ലേ. ഒരുപാട് പക്ഷിക്കൂടുകൾ, വ്യത്യസ്ത രൂപത്തിലും ഭംഗിയിലുമൊക്കെയുള്ള പക്ഷിക്കൂടുകൾ കണ്ടു. എവിടെയൊക്കെയാണ് അപ്പോൾ പക്ഷികൾ കൂട് വെക്കുന്നത്? ബ്രാഞ്ചസ് ഓഫ് ട്രീ, മരച്ചില്ലയിൽ, ട്രീ ട്രങ്ക്സ്, ഹോൾസ്, ഫോൾഡഡ് ലീവ്സ്. ഈ നമ്മൾ കണ്ടിട്ടില്ലേ കൊച്ചു കിളിയൊക്കെ ഇല മടക്കി തുന്നിച്ചേർത്ത് കൂടുണ്ടാക്കിയിരിക്കുന്നത്. എമംഗ് ബാംബൂസ്, മുളങ്കൂട്ടില്, ഇൻ ബുറോസ്, മാളത്തിൽ, ഇൻ ദി ക്രാക്സ് ഓഫ് റോക്സ്, പാറയുടെയൊക്കെ ഇടയിൽ, ഓൺ ബിൽഡിങ്സ്, കെട്ടിടങ്ങളിൽ, ഓൺ ഗ്രൗണ്ട്, തറയിൽ എല്ലാം പക്ഷികൾ കൂടുണ്ടാക്കും. അടുത്ത ആക്ടിവിറ്റി എന്താണ്? വാട്ട് തിങ്സ് ഡു ബേർഡ്സ് യൂസ് ടു ബിൽഡ് നെസ്റ്റ്. പക്ഷികൾ കൂടുണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിച്ചാണ് പക്ഷികൾ കൂടുണ്ടാക്കുന്നത്? ഫൈബേഴ്സ്, നാരുകൾ, ട്വിക്സ്, ഉണങ്ങിയ ചുള്ളികൾ, സ്ട്രോ ഓർ ഹേ, കച്ചി, ഡ്രൈഡ് ഗ്രാസ്, ഉണങ്ങിയ പുല്ല്, ഫെദേഴ്സ് ഡ്രോപ്ഡ് ബൈ അതർ ബേർഡ്സ്, മറ്റു പക്ഷികളൊക്കെ ഉപേക്ഷിക്കുന്ന തൂവലുകൾ, മഡ്, ചെളി അല്ലെങ്കിൽ മണ്ണ്, കോട്ടൺ, പഞ്ഞി, സ്മോൾ പീസസ് ഓഫ് ക്ലോത്ത്സ്, തുണിയുടെയൊക്കെ ചെറിയ പീസ് ഉപയോഗിച്ചും പക്ഷികൾ കൂടുണ്ടാക്കും. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇന്ന് ചെയ്യാൻ തന്നിരിക്കുന്ന ആക്ടിവിറ്റീസ്. മറ്റൊരു കാര്യം, ഡെയിലി കേരള സിലബസിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നമ്മൾ ഈ ഗ്രൂപ്പിൽ ഡെയിലി കേരള സിലബസ് അപ്ലോഡ് ചെയ്യുന്ന അന്നന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ആണ് പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ഫോണിൽ ഈ പോസ്റ്റ് ഒരാഴ്ച മാത്രമേ നിങ്ങൾക്ക് കാണാൻ സാധിക്കൂ, അത് കഴിയുമ്പോൾ ഡെലീറ്റ് ആയിക്കോളും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.